പൊളിറ്റിക്കൽ പാർട്ടിയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി പറയുകയുണ്ടായി. ഇനി നമ്മൾ പറയുന്നത് അതിലെ മറ്റൊരു ഭാഗമാണ്, ത്രീ കൈൻഡ്സ് ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ദ വേൾഡ്. മൂന്ന് തരത്തിലാണ് പാർട്ടി സിസ്റ്റം ലോകത്ത് നിലനിൽക്കുന്നത്. ഒന്ന് വൺ പാർട്ടി സിസ്റ്റം ഓർ സിംഗിൾ പാർട്ടി സിസ്റ്റം, മറ്റൊന്ന് രണ്ടാമത്തേത് ടു പാർട്ടി സിസ്റ്റം ഓർ ബൈ പാർട്ടി സിസ്റ്റം, മൂന്നാമത്തേത് മൾട്ടി പാർട്ടി സിസ്റ്റം. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പാർട്ടി സിസ്റ്റമാണ് ലോകത്തുള്ളത്. അത് നമ്മൾ അത് മൂന്നും എന്താണെന്ന് നോക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. എന്താണ് വൺ പാർട്ടി സിസ്റ്റം ഓർ സിംഗിൾ പാർട്ടി സിസ്റ്റം? ഒരു പാർട്ടി സംവിധാനം എന്നാണ് അതിൻ്റെ മലയാളത്തിൽ അർത്ഥം. ഒരു രാജ്യത്ത് ഒരു പാർട്ടി മാത്രം ഉണ്ടാവുകയും അവർ ഭരണകക്ഷിയാവുകയും ചെയ്യുന്ന പാർട്ടി സംവിധാനമുള്ള രാഷ്ട്രീയ വ്യവസ്ഥയാണ് വൺ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ആ രാജ്യങ്ങളിൽ നിലവിലുള്ള ഭരണഘടനയെ അടിസ്ഥാനമാക്കി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ സർക്കാർ രൂപീകരിക്കാൻ അവകാശമുള്ളൂ. അവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാവില്ല. രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്നത് ഒരൊറ്റ പാർട്ടിക്ക് മാത്രം പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുകയാണ്. ആ പാർട്ടി മാത്രമേ അവിടെ ഭരിക്കുകയുള്ളൂ. അവിടെ പ്രതിപക്ഷ പാർട്ടി ഒന്നും ഉണ്ടാവില്ല. ആ പാർട്ടിക്ക് മാത്രമേ ഒരൊറ്റ പാർട്ടിക്ക് മാത്രമേ അവിടെ അധികാരം കൈയാളാനുള്ള ഭരണം സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശമുള്ളൂ അവിടുത്തെ ഭരണഘടനാപരമായി. ഇത്തരം രാജ്യങ്ങളിൽ ഇത്തരം രാഷ്ട്രീയ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വൺ പാർട്ടി സംവിധാനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മുൻ യു എസ് എസ് ആറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിലവിലെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ വൺ പാർട്ടി ഡോമിനൻസിന്റെ ഏക പാർട്ടി സംവിധാനത്തിന്റെ ഉദാഹരണമാണ്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന മാത്രമേ ഒരൊറ്റ പാർട്ടി മാത്രമേ അവിടെയുള്ളൂ, അവർ മാത്രമേ ഭരണം നടത്തുന്നുള്ളൂ. അതുപോലെ യു എസ് എസ് ആറിൽ പഴയ യു എസ് എസ് ആറിൽ അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ ഒരൊറ്റ പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊരു പാർട്ടിയും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ രാജ്യങ്ങളൊക്കെ ഏക പാർട്ടി സംവിധാനത്തിന്റെ ഉദാഹരണമാണ്. രണ്ടാമത്തേത് ടു പാർട്ടി സിസ്റ്റം ഓർ ബൈ പാർട്ടി സിസ്റ്റം, ദി പാർട്ടി സംവിധാനം. ദി പാർട്ടി സിസ്റ്റം എന്നത് രണ്ട് പാർട്ടി സമ്പ്രദായം എന്നും പറയപ്പെടുന്നു. ഇത്തരം രണ്ട് പാർട്ടി സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് പ്രധാനമായും രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് സ്ഥിരമായി ആധിപത്യം പുലർത്തുന്നത്. ഒരു രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ സ്ഥിരമായി ആധിപത്യം പുലർത്തുന്നത് രണ്ട് പാർട്ടികൾ മാത്രമാണെങ്കിൽ അവിടെയാണ് ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൈ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണമാണ് അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും. അമേരിക്കയിൽ ഒന്നല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ വരും, അപ്പോൾ പ്രതിപക്ഷത്ത് ഡെമോക്രാറ്റിക് പാർട്ടി വരും. ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അധികാരം കൈയാളുന്നതെങ്കിൽ റിപ്പബ്ലിക് പാർട്ടി പ്രതിപക്ഷത്ത് വരും. ഇങ്ങനെ ഇവർ തന്നെ മാറി മാറി ഭരണം നടത്തുന്ന, ഇവർ തമ്മിൽ തന്നെ മത്സരം പ്രധാനമായും നടക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചാണ് ബൈ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം യു കെയിലും അങ്ങനെ തന്നെയാണ്. യു കെയിൽ ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും തമ്മിൽ മാറി മാറി ഭരിക്കുന്നു. ഇതൊക്കെ ടു പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യമാണ്. മറ്റൊന്ന് മൂന്നാമത്തേത് മൾട്ടി പാർട്ടി സിസ്റ്റം. ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികൾ ദേശീയ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. കൂടാതെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്, കുറേ പാർട്ടികൾ മത്സരിക്കുമ്പോൾ അവിടെ ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം അധികാരം ലഭിക്കുന്നതിന് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല. അങ്ങനെ കേവല ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുമ്പോൾ അവർ മുന്നണികളായി ചേർന്നുകൊണ്ട് സർക്കാർ, കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാമല്ലോ, യു പി എ സർക്കാർ, എൻ ഡി എ സർക്കാർ, കേരളത്തിലാണെങ്കിൽ എൽ ഡി എഫ്, യു ഡി എഫ്. ഒരു പാർട്ടിക്ക് തന്നെ കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വരുമ്പോൾ അവർ മുന്നണികളായി, കുറേ പാർട്ടികൾ ഉണ്ടാകുമ്പോൾ വോട്ട് സ്പ്ലിറ്റായി പോവും, സീറ്റ് സ്പ്ലിറ്റായി പോവും. അങ്ങനെ വരുമ്പോൾ ഒരു പാർട്ടിക്ക് എന്ത് കിട്ടില്ല, അധികാരം കിട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, കൂട്ടുകക്ഷിയായി മാറും. ഇത് മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ നമ്മൾ പൊതുവെ കാണുന്ന ഒരു സംവിധാനമാണ്. ഇന്ത്യയിൽ, ഇറ്റലിയിൽ, സ്വിറ്റ്സർലാൻഡിൽ, ഫ്രാൻസിലൊക്കെ ഇതിൻ്റെ മൾട്ടി പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇനി നമ്മൾ, ഇതാണ് പാർട്ടി സംവിധാനം ലോകത്തുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് പൊതുവെ ചോദ്യം വന്ന ഏരിയ അല്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, പാർട്ടികളുടെ സ്വഭാവം അനുസരിച്ച് പാർട്ടിയെ തരംതിരിക്കാറുണ്ട്. പാർട്ടികളുടെ സ്വഭാവം അനുസരിച്ച് പാർട്ടികളെ, അതിൻ്റെ നേച്ചർ അനുസരിച്ച് പാർട്ടികളെ തരംതിരിക്കാറുണ്ട്. ഒന്ന്, റാഡിക്കൽ പാർട്ടീസ് ഓൺ ദ ലെഫ്റ്റ്, ലെഫ്റ്റിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ പാർട്ടികൾ എന്ന് നമ്മൾ പറയും.
ഇടതുപക്ഷ പാർട്ടികൾ ഒരു പല പാർട്ടികളും നമ്മൾ ഇടതുപക്ഷ പാർട്ടിയാണെന്ന് പറയും. കാരണം അവരുടെ നിലപാടുകൾ, അവരുടെ പദ്ധതികൾ, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ആശയങ്ങൾ അതൊക്കെ ഇടതുപക്ഷ നിലപാടായിരിക്കും. ആ നിലപാടുള്ള റാഡിക്കൽ പാർട്ടികളെക്കുറിച്ചാണ് അവർ കുറച്ചും കൂടി സാമൂഹ്യ വിപ്ലവങ്ങൾക്കും അതുപോലെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്കുമൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന പാർട്ടികളെ നമ്മൾ പൊതുവെ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയും. മറ്റൊന്ന് ലിബറൽ പാർട്ടീസ്, ഉദാര പാർട്ടികൾ, അവരെക്കുറിച്ച് സെൻട്രലിസ്റ്റ് പാർട്ടികൾ എന്ന് നമ്മൾ പറയും. ലിബറൽ പാർട്ടികളെ നമ്മൾ സെൻട്രലിസ്റ്റ് പാർട്ടികൾ, അവർ ഇടതുപക്ഷത്തോ വലതുപക്ഷത്തോ ഒന്നാവില്ല, അവർ സെൻട്രലിസ്റ്റ് പാർട്ടികളായി നിലനിൽക്കും. മൂന്നാമത്തത് റിയാക്ഷണറി ആൻഡ് കൺസർവേറ്റീവ് പാർട്ടി ഓൺ ദ റൈറ്റ്, അത് വലതുപക്ഷ പാർട്ടികൾ, റൈറ്റ് വിങ് പാർട്ടികൾ, അവരെപ്പോഴും ഈ പാരമ്പര്യ ആശയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അവർ കൺസർവേറ്റീവായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന പല പാർട്ടികളുണ്ട്. ആ പാർട്ടികളെയാണ് നമ്മൾ റൈറ്റ് വിങ് പാർട്ടികൾ എന്ന് പറയുന്നത്. ഇത് പാർട്ടിയുടെ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ പാർട്ടികളെ ഇങ്ങനെ തരംതിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.